ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് നൽകുന്നു ഏറ്റവും മികച്ച ഡിസൈൻസ്, ഏറ്റവും മികച്ച ഫിനിഷിംഗിൽ, ഏറ്റവും മികച്ച നിരക്കിൽ. ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ബൈപാസ് റോഡ്, പെരിന്തൽമണ്ണ. പാണ്ടിക്കാട് കോടശ്ശേരിയിൽ മുഖ്യമന്ത്രിയുടെ പോസ്റ്റർ പതിച്ച യൂത്ത് ലീഗ് പ്രവർത്തകർക്കെതിരെ കേസെടുത്ത പോലീസ് നടപടിയിൽ പ്രതിഷേധം കനക്കുന്നു. കേസ് പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് അഡ്വക്കേറ്റ് യു എ ലത്തീഫ് എം എൽ എ സ്റ്റേഷൻ ഹൗസ് ഓഫീസറുമായി ചർച്ച നടത്തിയെങ്കിലും കേസ് പിൻവലിക്കാൻ പോലീസ് തയ്യാറായില്ല. സ്വർണ്ണക്കള്ളക്കടത്ത് കേസിൽ ആരോപണ വിധേയനായ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ പോസ്റ്റർ പതിച്ച് കഴിഞ്ഞ ദിവസമാണ് യൂത്ത് ലീഗ് പ്രവർത്തകർ കോടശ്ശേരിയിൽ പ്രകടനം നടത്തിയത്. ഇതേ തുടർന്ന് പലയിടത്തായി പ്രവർത്തകർ പതിച്ച പോസ്റ്ററുകൾ പോലീസ് വലിച്ചുകീറുകയും 4 യൂത്ത് ലീഗ് പ്രവർത്തകർക്കെതിരെ കേസെടുക്കുകയും ചെയ്തിരുന്നു. കേസ് പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് അഡ്വക്കേറ്റ് യു എ ലത്തീഫ് എം എൽ എ ഉൾപ്പെടെയുള്ള ലീഗ് നേതൃത്വം സ്റ്റേഷൻ ഹൗസ് ഓഫീസർ കെ എ റഫീഖുമായി ചർച്ച നടത്തിയെങ്കിലും പോലീസിൽ നിന്ന് അനുകൂല നിലപാട് ഉണ്ടായില്ല. ഇതേ തുടർന്ന് വീണ്ടും പ്രവർത്തകർ ടൗണിൽ പ്രകടനം നടത്തി. അഭിപ്രായ സ്വാതന്ത്ര്യത്തെ പോലും പോലീസിനെ ഉപയോഗിച്ച് അടിച്ചമർത്താനാണ് പിണറായി ശ്രമിക്കുന്നതെന്നും സി പി എമ്മിനും ഡിവൈഎഫ്ഐക്കും ഒത്താശ ചെയ്യുന്ന പോലീസ് നടപടിക്കെതിരെ ശക്തമായ പ്രതിഷേധ പരിപാടികളുമായി മുന്നോട്ടു പോകുമെന്നും നേതൃത്വം പറഞ്ഞു. മുഖ്യമന്ത്രി പത്രക്കാരെ കാണുകയോ അല്ലെങ്കിൽ വാർത്താ മാധ്യമങ്ങളോട് ഇതിന്റെ നിജസ്ഥിതി വെളിപ്പെടുത്തുകയോ ചെയ്യാതെ ഒളിച്ചു കളിക്കുന്ന മുഖ്യമന്ത്രിയെ കാണാനില്ല എന്ന തരത്തിൽ പ്രതീകാത്മകമായി ലുക്കൌട്ട് നോട്ടീസ് പതിക്കാൻ സംസ്ഥാന മുസ്ലിം യൂത്ത് ലീഗിന്റെ നിർദ്ദേശപ്രകാരം ഈ പഞ്ചായത്തിലെ മുസ്ലിം യൂത്ത് ലീഗിന്റെ പ്രവർത്തകന്മാർ പഞ്ചായത്തിലെ വിവിധ പ്രദേശങ്ങളിൽ ലുക്കൌട്ട് നോട്ടീസ് പതിച്ചു. എന്നാൽ കൊടശ്ശേരി ഭാഗത്ത് പതിച്ച ലുക്കൌട്ട് നോട്ടീസ് പറിച്ചു കീറാൻ വന്നത്, അത് എടുത്തു മാറ്റാൻ വന്നത് കേരളത്തിലെ ജനങ്ങളുടെ നികുതി പണത്തിൽ നിന്ന് ശമ്പളം പറ്റുന്ന പാണ്ടിക്കാട് പോലീസ് സ്റ്റേഷന്റെ ഉദ്യോഗസ്ഥന്മാരാണ് എന്നത് ലജ്ജാകരമാണ്, അപലപനീയമാണ്, പ്രതിഷേധാർഹമാണ്. ആ നോട്ടീസ് പോലീസ് വലിച്ചു കീറിയപ്പോൾ അതിനെതിരെയുള്ള ജനാധിപത്യപരമായ പ്രതിഷേധ പ്രകടനം കൊടശ്ശേരിയിൽ നടന്നു. ആ പ്രതിഷേധ പ്രകടനത്തിൽ പങ്കെടുത്ത മുസ്ലിം യൂത്ത് ലീഗിന്റെ പ്രവർത്തകന്മാരെ അവരുടെ പേരിൽ കേസെടുത്തിരിക്കുന്നു. ഇന്ന് ബഹുമാനപ്പെട്ട എം എൽ എയുടെ സാന്നിധ്യത്തിൽ ഞങ്ങൾ സർക്കിൾ ഇൻസ്പെക്ടറുമായി സംസാരിച്ചു. സ്റ്റേഷൻ ഹൗസ് ഓഫീസറോട് വളരെ സൗഹാർദ്ദപരമായി ആ കേസ് പിൻവലിക്കണം, വളരെ സൗഹാർദ്ദപരമായ അന്തരീക്ഷം പാണ്ടിക്കാട് കാത്തുസൂക്ഷിക്കാൻ നിങ്ങൾ സഹകരിക്കണം എന്ന് പറഞ്ഞപ്പോൾ വളരെ നിക്കാരപൂർവ്വം ഞങ്ങൾ ആ കേസുമായി മുന്നോട്ട് പോകുമെന്നാൽ മുസ്ലിം യൂത്ത് ലീഗിന്റെ പ്രവർത്തകന്മാരെ, മുസ്ലിം ലീഗിന്റെ പ്രവർത്തകന്മാരെ പോലീസ് കേസ് കാണിച്ച് ഭീഷണിപ്പെടുത്താം, ഞങ്ങളുടെ പ്രക്ഷോഭങ്ങളിൽ നിന്ന്, ഞങ്ങളുടെ ജനാധിപത്യപരമായ സമര മാർഗങ്ങളിൽ നിന്ന് പിന്തിരിപ്പിക്കാമെന്നാണ് പാണ്ടിക്കാട് പോലീസിന്റെ മൗഢ്യമായ വിശ്വാസമെങ്കിൽ നിങ്ങൾക്ക് തെറ്റി. ഇത് പ്രസ്ഥാനം വേറെയാണ്. ഞങ്ങൾ ഉന്നയിച്ചിട്ടുള്ള ആവശ്യങ്ങൾ പൂർത്തിയാക്കുന്നതുവരെ അതിശക്തമായ പ്രക്ഷോഭവുമായി മുസ്ലിം യൂത്ത് ലീഗും മുസ്ലിം ലീഗും മുന്നോട്ട് പോകും. അതിന് ഒരല്ല 1000 കേസെടുത്താലും മുസ്ലിം ലീഗിന്റെ യൂത്ത് ലീഗിന്റെ പ്രവർത്തകന്മാർ ഞങ്ങൾ പ്രഖ്യാപിച്ച സമരവുമായി മുന്നോട്ട് പോകും. അഡ്വക്കേറ്റ് പി അബ്ദു സിദ്ദിഖ്, മുസ്ലിം ലീഗ് പഞ്ചായത്ത് കമ്മിറ്റി ജനറൽ സെക്രട്ടറി പി എച്ച് ഷമീം, യൂത്ത് ലീഗ് ജില്ലാ വൈസ് പ്രസിഡന്റ് പി സലീൽ, ടി ജാഷിർ, എ ടി ഉമ്മർ, പി സുനീർ, ഫസൽ വാളനി, യു ബാസിത്ത്, എ ടി ഉമ്മർ, ഹംസത്ത് അലി തുടങ്ങിയവർ നേതൃത്വം നൽകി.